കുങ്കിയാനെ വസീമും വിജയും വിനായകനെ ലോറിയിൽ കയറ്റാൻ പഠിച്ച പണി 18 ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടപ്പോൾ കലിപൂണ്ട വിജയ് വിനായകനെ കുത്തുവാൻ മുന്നോട്ടാഞ്ഞു. പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ വിനായകൻ തന്നെ കുത്തുവാൻ വരുന്ന വിജയെ നോക്കി ശക്തമായി ഉച്ചത്തിൽ അലറിയപ്പോൾ കുത്തുവാൻ മുന്നോട്ട് വന്ന വിജയ് പേടിച്ച് ദൂരേക്ക് മാറുന്നു. നാല് കുങ്കിയാനകൾ തലങ്ങും വിലങ്ങും നിന്ന് വിനായകനെ പേടിപ്പിച്ച് കാട്ടിലേക്ക് ഓടിക്കുവാൻ ശ്രമിച്ചിട്ട് വിജയിക്കാതെ വന്നതോടെ വിനായകനെ പിടികൂടി മുതുമല വനത്തിലേക്ക് മാറ്റുവാനായി തമിഴ്നാട് വനംവകുപ്പ് രംഗത്തിറങ്ങി. December 17 വിനായകന്റെ ഓരോ ചലനവും നിരീക്ഷിച്ച തമിഴ്നാട് വനംവകുപ്പ് December 18 അതിരാവിലെ 5 ഓപ്പറേഷൻ ആരംഭിച്ചു. വിനായകൻ മദപ്പാടിലായതിനാൽ ആ സമയത്ത് ഒറ്റയ്ക്കായിരുന്നു നടപ്പ്. എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാകാറുള്ള അനുജൻ ചിന്നത്തമ്പിയോ മറ്റുള്ള ആനക്കൂട്ടമോ അവനോടൊപ്പം ഉണ്ടായിരുന്നില്ല. ഇത് തമിഴ്നാട് വനംവകുപ്പിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കി മാറ്റി. December 18 വെളുപ്പിന് 5:30 വിനായകനെ ആദ്യത്തെ മയക്കുവെടി വെച്ചു. ആദ്യത്തെ മയക്കുവെടി കൊണ്ട് വിനായകൻ പെരിയ തടാകം മലയടിവാരത്തിലേക്ക് ഓടിയെങ്കിലും ക്രമേണ മയക്കുമരുന്ന് അവന്റെ ശരീരത്തെ തളർത്തി. കാടിനോട് ചേർന്ന് നിൽക്കുന്ന വിനായകനെ എങ്ങനെയെങ്കിലും ലോറിയിൽ എത്തിക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ കടമ്പ. പകുതി മയക്കത്തിലുള്ള വിനായകന്റെ ശരീരം വലിയ വടങ്ങളാൽ കെട്ടി ലോറിയിലേക്ക് കയറ്റുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 4.5 നീണ്ട കഠിന പ്രയത്ന ശേഷവും കുങ്കിയാനകളായ വസീമിനും വിജയ്ക്കും വിനായകനെ ലോറിയിൽ കയറ്റുവാൻ സാധിച്ചില്ല. ഇത് ഞാൻ ജനിച്ച മണ്ണാണ്, ഇവിടെ നിന്നും എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറയാതെ പറഞ്ഞ വിനായകൻ ഒരടി മുന്നോട്ട് വയ്ക്കാൻ തയ്യാറായില്ല. ഈ ഓപ്പറേഷനിൽ തമിഴ്നാട് വനംവകുപ്പിന് എതിരായി ഉണ്ടായിരുന്ന പ്രധാന പ്രശ്നം എന്തെന്നാൽ സ്ഥലത്തിന്റെ ഭൂപ്രകൃതിയായിരുന്നു. സമതല പ്രദേശത്ത് വച്ചായിരുന്നു വിനായകനെ മയക്കുവെടി വെച്ചത്. ഭീമാകാരനും അതിശക്തനുമായ ആനയായ വിനായകൻ ആ സമയത്ത് മദപ്പാടിലായതിനാൽ കുങ്കിയാനകളെ തിരിഞ്ഞാക്രമിക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരുന്നു. കുങ്കിയാനകളായ വസീമും വിജയും വിനായകനെ ലോറിയിൽ കയറ്റാൻ പഠിച്ച പണി 18 ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടപ്പോൾ കലിപൂണ്ട വിജയ് വിനായകനെ കുത്തുവാൻ മുന്നോട്ടാഞ്ഞു. പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ വിനായകൻ തന്നെ കുത്തുവാൻ വരുന്ന വിജയെ നോക്കി ശക്തമായി ഉച്ചത്തിൽ അലറിയപ്പോൾ കുത്തുവാൻ മുന്നോട്ട് വന്ന വിജയ് പേടിച്ച് ദൂരേക്ക് മാറി നിന്നു. പിന്നീട് പാപ്പാന്മാർ അനുനയിപ്പിച്ചാണ് വിജയ്യെ തിരികെ വിനായകന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. വിനായകന്റെ ഈ കഥ കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് അരിക്കൊമ്പനെ ഇടുക്കി ചിന്നക്കനാൽ മേഖലയിൽ നിന്നും ലോറിയിൽ കയറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് കുങ്കിയാനയായ കോന്നി സുരേന്ദ്രനിട്ട് അരിക്കൊമ്പനൊന്ന് കൊടുത്ത സംഭവമാണ്. ഒടുവിൽ കുങ്കിയാനകൾ പരാജയപ്പെട്ട സ്ഥലത്ത് JCBയുടെ സഹായത്തോടെ വിനായകനെ വല്ലവിധേനയും ലോറിയിൽ കയറ്റി. ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം അന്നത്തെ ചീഫ് വൈൽഡ് കൺസർവേറ്റീവ് ഓഫീസറായിരുന്ന ദീപക് ശ്രീവാസ്തവ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രയാസകരമായ ഓപ്പറേഷനായിരുന്നു വിനായകനെ പിടികൂടിയതെന്നാണ്. 3 മയക്കുവെടി കൊണ്ട് വിനായകൻ അപ്പോഴേക്കും പൂർണ്ണ മയക്കത്തിലായിരുന്നു. ലോറിയിൽ കയറ്റിയ വിനായകനെ റേഡിയോ കോളർ ഘടിപ്പിച്ചു. ഒടുവിൽ ആ സമയം വന്നെത്തി. താൻ ജനിച്ചു വളർന്ന മണ്ണിനെയും കൂട്ടുകാരെയും വിട്ട് മറ്റൊരു വനത്തിലേക്ക് പോകാൻ വിനായകൻ തയ്യാറായി. വിനായകനെ ലോറിയിൽ കയറ്റി മുതുമല വനത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതുവരെ അവനെ കുറ്റം പറഞ്ഞിരുന്ന പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. പലർക്കും സങ്കടം നിയന്ത്രിക്കാൻ കഴിയാതെ കണ്ണുനീരൊഴുക്കി. എല്ലാ പേരോടും വിട പറയുന്നു എന്ന മട്ടിൽ അവനും തുമ്പിക്കൈ ഉയർത്തി അവസാനമായി യാത്ര പറഞ്ഞു. വിനായകനെയും കൊണ്ടുള്ള ലോറി 24 ശേഷം 200 അകലെയുള്ള മുതുമല വനത്തിലെ സാൻഡ്രോ എന്ന സ്ഥലത്തെത്തി. റേഡിയോ കൂളർ ഘടിപ്പിച്ച് വിനായകനെ മുതുമല വനത്തിൽ തുറന്നുവിട്ടു. വിനായകൻ നാട് കടന്നെങ്കിലും വിനായകന്റെ ഓർമ്മ ആ നാട്ടുകാരുടെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു. വിനായകനെ പിടികൂടി കൊണ്ടുപോയതിൽ പലർക്കും സങ്കടം സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അവന്റെ പേരിൽ ആരോപിക്കപ്പെട്ട പല കൊലപാതക കുറ്റങ്ങളും വ്യാജമായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു. ആനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ട ഒരു വനംവകുപ്പ് വാച്ചറിന്റെ മരണത്തിലൊഴികെ മറ്റൊന്നിലും വിനായകന് പങ്കില്ലെന്നും അവർ പറഞ്ഞു. അതുമാത്രമല്ല, വിനായകനുള്ളത് കൊണ്ടാണ് മറ്റൊരു കാട്ടാനയും മലയിറങ്ങിയ താഴ്വാരത്തിലേക്ക് വരാത്തതെന്നും ഗ്രാമീണർ പറഞ്ഞു. മുതുമല വനത്തിൽ തുറന്നുവിട്ട വിനായകനെ റേഡിയോ കൂളർ വഴി തമിഴ്നാട് വനംവകുപ്പ് നിരീക്ഷിക്കുവാൻ തുടങ്ങിയിരുന്നു. വിനായകനെ നാടുകടത്തിയതോടെ കോയമ്പത്തൂർ തടാകം മേഖലയിലെ പ്രശ്നങ്ങൾ അവസാനിച്ചു. പക്ഷേ കാട് മാറ്റിയത് കൊണ്ടെന്നും വിനായകന്റെ ശൗര്യം അടക്കുവാൻ കഴിഞ്ഞില്ല. പുതിയ കാട്ടിലെത്തിയ വിനായകൻ 1 തികയുന്നതിനു മുൻപേ
വീണ്ടും നാട്ടിലിറങ്ങി. ആദ്യമൊക്കെ മുതുമല ബന്ദിപ്പൂർ കടുവ സങ്കേതങ്ങളുടെ അതിർത്തി വനങ്ങളിൽ നിലയുറപ്പിച്ച ആന പിന്നീട് ബന്ദിപ്പൂരിന്റെ വടക്കൻ അതിർത്തിയിലേക്ക് പോയി. വിനായകന്റെ കഴുത്തിലുള്ള റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ വഴി വിനായകന്റെ കൃത്യമായ ലൊക്കേഷൻ മനസ്സിലാക്കിയ തമിഴ്നാട് വനവകുപ്പ് വനാതിർത്തിയിലുള്ള ഗ്രാമങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. വിനായകൻ ഗ്രാമത്തിലിറങ്ങാൻ സാധ്യതയുള്ളത് കൊണ്ട് വനാതിർത്തിയിൽ കിടങ്ങുകൾ സ്ഥാപിച്ച് ആന ഗ്രാമത്തിലിറങ്ങുന്നത് തടയുവാൻ ഗ്രാമീണർ ശ്രമിച്ചു. പക്ഷേ അതിബുദ്ധിമാനായ വിനായകൻ രാത്രിയിൽ കൃത്യമായ പഴുതുകൾ കണ്ടുപിടിച്ച് കിടങ്ങുകൾ മറികടന്ന് കൃഷിയിടത്തിലിറങ്ങി. തന്നെ നാടുകടത്തിയതിലുള്ള പ്രതിഷേധമാകാം പഴയതിലും കൂടുതൽ ആക്രമണകാരിയായ വിനായകൻ വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിവച്ചത്. ശ്രീമധുര, മണ്ണുവയൽ, കുനിൽ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടം വരുത്തിയ വിനായകനെ ഇടയ്ക്കൊക്കെ വനംവകുപ്പ് വനാതിർത്തിയിൽ നിന്നും കാട്ടിലേക്ക് തുരത്തും. എന്നാൽ രാത്രിയാകുമ്പോൾ വിനായകൻ നാട്ടിലെത്തി വീട് പൊളിച്ച് അരി തിന്നും. കുനിൽ ഭാഗത്ത് നൂറിൽപ്പരം തെങ്ങുകൾ ഈ ആന നശിപ്പിച്ചു. റേഡിയോ കൂളർ ഘടിപ്പിച്ചാണ് അന്ന് ആനയെ കാട്ടിൽ വിട്ടത്. പിന്നീടെപ്പോഴോ റേഡിയോ കൂളർ നഷ്ടപ്പെട്ടിരുന്നു. ഇതിനുശേഷമാണ് കർണാടകയിലെ ബന്ദിപ്പൂർ മേഖലയിലേക്ക് പ്രവേശിച്ചത്. ഇവിടെ നിന്ന് ചൌടനഹള്ളി, കുന്തപ്പുര ഗ്രാമങ്ങളിലിറങ്ങിയ വിനായകൻ കൃഷി നശിപ്പിച്ച് ആളുകളെ ആക്രമിക്കുകയായിരുന്നു. ഇവിടുത്തെ കർഷകരും നാട്ടുകാരും ആനയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്തതോടെ കർണാടക വനംവകുപ്പ് ഇടപെട്ടു. 2018 ഡിസംബർ മാസത്തിൽ തമിഴ്നാട് വനംവകുപ്പ് മുതുമല വനത്തിൽ തുറന്നുവിട്ട വിനായകനെ പിടികൂടുവാൻ 2023 ജൂൺ മാസത്തിൽ കർണാടക ഗവൺമെന്റ് ഉത്തരവിട്ടു. ഇക്കാലയളവിൽ വിനായകൻ കർണാടകയിലെ ഗ്രാമങ്ങളിൽ വൻ നാശനഷ്ടമാണ് വരുത്തിവച്ചത്. ബന്ദിപ്പൂരിലെ കുന്തക്കര വനത്തിൽ സ്വതന്ത്രനായി കറങ്ങി നടക്കുകയായിരുന്ന വിനായകനെ പിടികൂടുവാൻ കർണാടക വനംവകുപ്പിന്റെ കുങ്കിയാനയായ അഭിമന്യു ടീമും ബന്ദിപ്പൂർ വനത്തിലെത്തി. തമിഴ്നാട് വനംവകുപ്പിനെ വെള്ളം കുടിപ്പിച്ച വിനായകനെ അനായാസേന കർണാടക വനംവകുപ്പ് പിടികൂടി. ബന്ദിപ്പൂരിലെ കുന്തക്കര വനത്തിൽ നിന്നും പിടികൂടിയ വിനായകനെ ബന്ദിപ്പൂരിലെ രാമപുര ആനപ്പന്തിയിലേക്ക് മാറ്റി. നേരത്തെ തമിഴ്നാട് വനംവകുപ്പ് കോയമ്പത്തൂർ തടാകം മേഖലയിൽ നിന്നും പിടികൂടിയ വിനായകനെ നല്ല നടപ്പിന് വേണ്ടിയായിരുന്നു മുതുമല വനത്തിൽ തുറന്നുവിട്ടത്. പക്ഷേ തമിഴ്നാടിന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ച് ആന വീണ്ടും ഗ്രാമങ്ങളിലിറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. കാട്ടിൽ നിന്നും നാട്ടിലിറങ്ങി വീട് പൊളിച്ച് അരി തിന്ന് ശീലിച്ച കാട്ടാനെ പിടികൂടി വീണ്ടും വനത്തിൽ തുറന്നുവിടുന്നത് ശരിയായ നടപടിയല്ലാത്തതുകൊണ്ട് വിനായകനെ ആനക്കൂട്ടിലെത്തിച്ച് ചട്ടം പഠിപ്പിച്ച് കർണാടക വനംവകുപ്പിന്റെ ഗജസമ്പത്തിലൊരാളാക്കാൻ തീരുമാനമെടുത്തു. ഇപ്പോൾ കർണാടക വനംവകുപ്പിന്റെ ആനക്കൂട്ടിൽ ചട്ടം പഠിക്കുകയാണ് വിനായകൻ എന്ന കൊമ്പൻ. വിനായകൻ പോയപ്പോൾ അനുജൻ ചിന്നത്തമ്പിയായിരുന്നു കോയമ്പത്തൂർ തടാകം മേഖലയിലെ അടുത്ത പ്രശ്നക്കാരൻ.